യു എയിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചെങ്കിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിയന്ത്രണങ്ങൾ നീക്കിയാലും കോവിഡ് മുൻകരുതലിൽ ഒരു കാരണവശാലും വീഴ്ച വരുത്തരുതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഓർമ്മിപ്പിക്കുകയാണ് കോവിഡ് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായ സുരക്ഷാ മുൻകരുതലുകൾ ജനങ്ങൾ സ്വീകരിക്കണം ആരോഗ്യ പ്രവർത്തകരും ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഓരോരുത്തരും വ്യക്തി ശുചിത്വം പാലിക്കുക മാത്രമാണ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മാർഗം കൈകൾ ഇടയ്ക്കിടെ കഴുകുക മാത്രമാണ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മാർഗം പുറത്തിറങ്ങുന്നവർ എല്ലാവരും ഉത്തരവാദിത്തോടെ വേണം പെരുമാറാൻ സാമൂഹിക അകലം പാലിക്കണം കൈകൾ ഇടയ്ക്കിടെ അണുവിമുക്തമാക്കിക്കൊണ്ടേയിരിക്കണം സിനിമാ തിയേറ്ററുകളിലും ജിമ്മുകളിലും പോകുമ്പോൾ പ്രതിരോധ നടപടികൾ മറക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ അധികം പേർക്കും ലക്ഷണങ്ങൾ കാണിക്കാത്ത സാഹചര്യവും മറക്കരുത് ദുബൈയിൽ കാറുകളിൽ മൂന്നു പേർക്ക് മാത്രമാണ് ഇപ്പോഴും യാത്രാനുമതിയുള്ളത് ഒരേ കുടുംബത്തിലുള്ളവരാണെങ്കിൽ മൂന്നിലധികം പേർക്ക് യാത്ര ചെയ്യാം നിയന്ത്രണങ്ങൾ നീക്കിയെങ്കിലും വാഹനങ്ങളിലെ സാമൂഹിക അകലം പാലിക്കൽ തുടരണമെന്നും അധികാരികൾ വ്യക്തമാക്കുന്നു ജനങ്ങൾക്ക് അമിത ആത്മവിശ്വാസം പാടില്ലെന്നും ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആറ് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം മാസ്ക് വായും മൂക്കും മൂടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ആറ് മണിക്കൂറിന് ശേഷം ഉപയോഗിച്ച മാസ്ക് മാറ്റി പുതിയത് ഉപയോഗിക്കണം കൈകൾ അണുവിമുക്തമാക്കാനായി ഹാൻഡ് സാനിറ്റൈസർ എപ്പോഴും കയ്യിൽ കരുതുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും പൊത്തുക പക്ഷെ കൈകൾ ഉപയോഗിക്കരുത് ഗ്ലൗസ് ധരിച്ചാലും അനാവശ്യമായി പ്രതലങ്ങളിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക കൈകൾ ഇടയ്ക്കിടെ കഴുകുക ഗ്ലൗസ് ഊരിയതിനു ശേഷവും കൈകൾ കഴുകാൻ മറക്കരുത് യു ന്യൂസ് ദുബായ്